കർണാടകത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർ ഉൾപ്പെടെ 130 പേർ കൂടി നിരീക്ഷണത്തിൽ. കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ വന്നതോടെ സംസ്ഥാനത്ത് ബന്ദിന് സമാനമാണ് സ്ഥിതി. കൽബുർഗിയിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ ഇന്ന് നാട്ടിലെത്തിക്കും. ಯಾರಿಲ್ಲ ಸರ್, ಎಲ್ಲ ಬಂದಾಗಿದೆ ಸರ್. ಈ ಕೊರೋನಾ ವೈರಸ್ಸು ಇದಕ್ಕಾಗಿ ಸರ್ಕಾರದ ಆದೇಶದ ಮೇರೆಗೆ ಎಲ್ಲ ಕ್ಲೋಸ್ ಆಗಿದೆ ಸರ್. ವಾರಾಂತ್ಯಗಳಲ್ಲಿ ಆಳವಿಯಾತ ಬೆಂಗಳೂರುವಿಲೆ ನಿರತ್ತುಗಳ ಶೂನ್ಯಮಾನ. ಮಾಳುಗಳು ಥಿಯೇಟರುಗಳು ಪಾರ್ಕುಗಳು ಎಲ್ಲಾ ಅಡಚು. ಸ್ಕೂಲುಗಳಕ್ಕೂ ಕಾಲೇಜುಗಳಕ್ಕೂ ಅವಧಿ ತೊಡಂಗಿ. ಮುಳುವ ಐಟಿ ಜೀವನಕಾರರು ಏರ್ ಕಂಡೀಷನಿಂಗ್ ಸಂವಿಧಾನಮುಳ್ಳ ಆಫೀಸುಗಳಿಲೆ ಜೀವನಕಾರರು ವೀಟಲಿರುನ್ನ ಜೋಲಿ ಜಿದಾಲ್ ಮದಿ ಎನ್ನಾನ ಸರ್ಕಾರ ನಿರ್ದೇಶಂ. പലരും ഇന്നലെ തന്നെ വീടുകളിലേക്ക് മടങ്ങി. കോവിഡ് ബാധിച്ചയാളുമായി ജീവനക്കാരൻ ഇടപഴകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇൻഫോസിസ് ബംഗളൂരുവിലെ ഒരു ഓഫീസ് ഒഴിപ്പിച്ചു. പൊതുപരിപാടികൾ എല്ലാം റദ്ദാക്കി. നാളെ ബംഗളൂരുവിൽ തുടങ്ങേണ്ടിയിരുന്ന RSS സമ്മേളനം മാറ്റിവെച്ചു. നാട്ടിലേക്ക് മടങ്ങാൻ തിരക്കേറിയതോടെ രാത്രിയിലെ KSRTC ബസ്സുകളിൽ ബുക്കിംഗ് തീർന്നു. കൽബുർഗിയിൽ മരിച്ചയാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത 80 പേർ നിരീക്ഷണത്തിലാണ്. ഹൈദരാബാദിൽ ഇയാളുമായി ഇടപഴകിയ 34 പേരെ തെലങ്കാനയും നിരീക്ഷണത്തിലാക്കി. റോഡുകളടച്ച് കൽബുർഗിയിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. ഇവിടെ കുടുങ്ങിയ 400-ഓളം മലയാളി വിദ്യാർത്ഥികളെ KSRTC ബസ്സുകളിലാണ് ഇന്ന് നാട്ടിലെത്തിക്കുക. കേരള അതിർത്തിയിൽ ഇവരെ പരിശോധിക്കും. ബംഗളൂരുവിൽ നിന്ന് പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.